ഹലോ ഇത് നമ്മൾ ഫെവിക്രിലിൻ്റെ മോൾഡ് ഇറ്റാണ് കേട്ടോ. ഇന്ന് ഈ ഒരു മോൾഡ് ഇറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കാം കേട്ടോ. നമ്മൾ മോൾഡ് ഇറ്റ് എടുക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് അവറൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് അവറിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെയിൻ്റെ ലോക്കറ്റും അതുപോലെ ഇയറിങ്സുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മോൾഡിറ്റ് നന്നായിട്ട് പരത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പ് കിട്ടാൻ സ്കെച്ച് പെന്നിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടാണ് ഈ ഒരു എതിലിൻ്റെ ഷേപ്പാക്കി എടുത്തത് കേട്ടോ. അതുപോലെ നമ്മളെ പെന്നിൻ്റെ നിബ്ബ്, നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ ആയിട്ട് ഡിസൈൻ ചെയ്തു. വെച്ചിട്ട് റോൾ ചെയ്ത് ഉരുട്ടി ഉരുട്ടിയാണ് നമ്മൾ ബീസ് ഉണ്ടാക്കുന്നത്. ഓരോ ഷേപ്പിനനുസരിച്ച് നമുക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നീഡിൽ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു നീഡിൽ വെച്ചിട്ട് തന്നെ ഹോൾ ഇടണം. അല്ലാതെ നമ്മളത് നമുക്ക് ചരടൊക്കെ വെച്ച് ഇടണമെങ്കിൽ അതിന് കയറാണ് നമ്മുടെ ഹോളിന് സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പെൻഡൻറ്റും നമ്മുടെ ഇയറിങ്ങിൻ്റെ ആ ഒരു സാധനം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ ബേസ് കോട്ടായിട്ട്. ബേസ്
കോട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് വേണ്ട കളർ വെച്ചിട്ട് നമ്മൾ ലോക്കറ്റും അതുപോലെ ഇയറിങ്സും ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത്, ഏത് ഡിസൈനിലാണ് വേണ്ടത് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുളത്തും അതുപോലെ തന്നെ ഒരു കണ്ണി വാങ്ങിച്ചു അല്ല കണ്ണി നമ്മൾ ഉണ്ടാക്കിയതാണ് കമ്പി യൂസ് ചെയ്തിട്ട്. കുളത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു മുത്ത് തികയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുത്തുകൾ വാങ്ങിച്ചു സെയിം കളറ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്കുള്ള മുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കോർത്ത് നമ്മൾ മാലയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.